പച്ചക്കറി കൃഷി നഷ്ടമല്ല, മറിച്ച് ലാഭമെന്ന് തെളിയിക്കുകയാണ്. കാർളം വെള്ളാനി സ്വദേശി കെ എസ് രാജൻ. ജൈവകൃഷിയിൽ വിവിധ ഇനം പച്ചക്കറികളാണ് അദ്ദേഹം നൂറുമേനി വിളയിക്കുന്നത്. കാർഷിക മേഖലയെ വർഷങ്ങളായി ആശ്രയിച്ച് കഴിയുന്നയാളാണ് രാജൻ. പ്രധാന ഉപജീവനം കാലിവളർത്തലായിരുന്നുവെങ്കിലും മേഖലയിലെ പ്രതിസന്ധികൾ മൂലം ഇദ്ദേഹം പച്ചക്കറി കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. വെള്ളാനി പരിയപാടത്തെ പാട്ടത്തിനടുത്ത ഒരേക്കർ ഭൂമിയിലാണ് ഇദ്ദേഹം ജൈവകൃഷി നടത്തുന്നത്. എല്ലാ സമയത്തും വിള ലഭിക്കുന്ന രീതിയിലാണ് വിളവ് ഇറക്കിയിട്ടുള്ളത്. പയർ, വെണ്ട, പടവലം, കൈപ്പയ്ക്ക, കോവയ്ക്ക, വഴുതനങ്ങ, മുളക് തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വിളകൾക്ക് ആവശ്യമായ വളം ഡ്രിപ്പായി നൽകുന്ന അതിനൂതനമായ കൃഷിരീതിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. ഇതുമൂലം അധ്വാനം പകുതിയിലധികം കുറയ്ക്കാനാകുമെന്നും ഈ കൃഷിരീതി മൂലം ഏത് കാലാവസ്ഥയിലും നൂറുമേനി വിളവ് ലഭിക്കുമെന്നും രാജൻ പറഞ്ഞു. ഞാൻ ലൈവായിട്ടാണ് ഇപ്പോൾ പൊട്ടിച്ചു കൊടുക്കും. പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പൊട്ടിച്ചു കൊടുക്കും. അതുകൊണ്ട് നമുക്ക് വില, നല്ല വില കിട്ടുന്നുണ്ട്. ജൈവ ഇതിലാണ്, നല്ല വലിയ ഇത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പാർട്ടികൾക്ക് ഈ വരുന്ന കസ്റ്റം ബേസിന് ഭയങ്കര വിശ്വാസമാണ്. ജോലിക്കാരാരുമില്ല, സ്വയമായിട്ട് ജോലി ചെയ്ത് സ്വയമായിട്ട് നമ്മൾ തന്നെ എല്ലാ പണികളും നമ്മൾ തന്നെ. ആവശ്യക്കാർക്ക് വെള്ളാനിയിലെ കൃഷിസ്ഥലത്തെത്തിയാൽ ആവശ്യമുള്ള പച്ചക്കറികൾ തോട്ടത്തിൽ നിന്ന് തന്നെ ശേഖരിച്ചു വാങ്ങാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. ഓണക്കാലം മുന്നിൽ കണ്ട് വിവിധ ഇനം ചെണ്ടുമല്ലി കൃഷിയും രാജൻ ആരംഭിച്ചിട്ടുണ്ട്. വെള്ളാനിയിൽ തന്നെ പാട്ടത്തിനെടുത്ത 40 സെന്റ് സ്ഥലത്താണ് ഇദ്ദേഹം ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. കർണാടകയിൽ നിന്നെത്തിച്ച 1000 ചെണ്ടുമല്ലി ചെടികളാണ് തോട്ടത്തിൽ കൃഷി നടത്തുന്നത്. TC വിനോസ്, ഇരിങ്ങാലക്കുട.